പുള്ളി അതായത് പിന്നെ ചുങ്കക്കാരും വേശ്യകളുമാണ് നിങ്ങൾക്ക് മുന്നേ സ്വർഗത്തിൽ പോകാൻ ഇറങ്ങി. അതായത് യേശു നാമ യോഹന്നാന്റെ സുവിശേഷം കേട്ട് അത് അതിൽ മാനസാന്തരപ്പെട്ട ആളുകൾ അവര് യേശുക്രിസ്തു അതിന് ശേഷമാണ് കുരിശിൽ മരിക്കപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾ പറയുന്ന വാദം വെച്ചിട്ട് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം അംഗീകരിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോയെങ്കിൽ സ്നാപകയോഹന്നാലിനെ വിശ്വസിച്ച ആൾക്കാരൊക്കെ നരകത്തിൽ പോയിരുന്നു. കാരണം യേശുക്രിസ്തു സ്നാപകയോഹന്നാൽ ഒരേ കാലഘട്ടത്തിൽ സുവിശേഷം നടത്തിയ ആൾക്കാരാണ്. ഇതിലുള്ള കുഴപ്പങ്ങൾ എന്താന്ന് വെച്ചാല് ഈ ദൈവവചനത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ അടുത്തത് യഹോവയായ ദൈവം ശപിക്കുന്നുണ്ട്. അതായത് ആദിപാപത്തെ ചൊല്ലി ശപിക്കുന്നുണ്ട്. സ്ത്രീകള് പ്രസവ വേദന എടുത്തിട്ട് മരിക്കണം എന്നറ പ്രസവ സമയത്ത് വേദന എടുത്ത് മരിക്കണം, ഭർത്താവിന് അവളോടുള്ള സ്നേഹങ്ങൾ ശക്തമാവണം എന്നൊക്കെ പറഞ്ഞോണ്ട് മൂന്നാല് ശാപമുണ്ട്. അപ്പൊ ഈ കുരിശു മരണം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ന് പ്രസവിക്കുന്ന ഒരൊറ്റ ക്രിസ്ത്യാനികളും വേദന ഇല്ലാതെ പ്രസവിക്കണം. കാരണം വെച്ചാൽ കുരിശു മരണം അംഗീകരിച്ച ആൾക്കാരാണ്. കാരണം ഈ ശാപം കൊടുക്കുന്നത് എന്തിനാണ്? ഈ പാപം ചെയ്തിട്ടാണ്. ഈ പാപം ചെയ്തത് കാരണമാണ് ഈ ശാപം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇല്ല, തെളിവ് തരാൻ സൗകര്യമില്ല, തെളിവ് തരാൻ സൗകര്യമില്ല. ബൈബിള് മോട്ടെ ഞങ്ങള് ബൈബിൾ വചനം എടുത്തിട്ട് നിങ്ങളെ പോലെ ഇല്ല, കാണിക്കത്തില്ല. നിങ്ങൾ വിചാരിച്ചു ഒരു മിനിറ്റ് ഓടി കേറി വരുന്നേരം ഞാനങ്ങ് തരുമെന്ന് കരുതി. എനിക്ക് നീ പോ വാചറെ, നീ പോയിട്ട് ബൈബിളിൽ പരിശോധിക്കുന്നു. ബൈബിൾ ഒരു മിനിറ്റ് ബ്രോ 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 ബൈബിൾ ഞാൻ വെല്ലുവിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ബൈബിളിൽ അങ്ങനെ വാക്യമില്ല, ബൈബിളിൽ അങ്ങനെ വാക്യമില്ല. എത്ര ദിനാർ വെല്ലുവെക്കുന്നത്? എത്ര ദിനാർ പറയൂ. ഞാൻ കാണിച്ചുണ്ടോ ബൈബിള് വചനം? പറഞ്ഞ ആൾക്കില്ല. അപ്പൊ അടുത്ത ആള് വന്ന് ആ പോരട്ടെ, കാണിച്ചു കൊടുക്ക്. പ്രസവിക്കുമ്പോൾ സ്ത്രീകൾ മരിക്കും എന്ന് പറഞ്ഞ വാക്യം പോരട്ടെ. ആ എന്തിനാകരുന്ന പേടിക്കുന്ന അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വേദന എടുത്ത് മരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. വേദന എടുത്ത് മരിക്കും എന്ന് തന്നെ പറഞ്ഞത്. വേദന എടുത്ത് മരിക്കും, സ്ത്രീകൾ വേദന എടുത്ത് ചാകും എന്ന് തന്നെ പറഞ്ഞു. സ്ത്രീകൾ വേദന എടുത്ത് ചാകും എന്ന് തന്നെ പറഞ്ഞു. മരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. വേദന എടുത്ത് മരിക്കും എന്നാണോ സാറേ പറഞ്ഞേ? വേദന എടുത്ത് മരിക്കും എന്നാണ് തലോടി പറഞ്ഞത്? വേദന എടുത്ത് മരിക്കും എന്നാണ് പറഞ്ഞത്? ആ ഞങ്ങള് കേട്ടത് മരിക്കും എന്നാണ് കേട്ടത്. റീപ്ലേ ഓൺ ആണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് വേദന പാടില്ല എന്നില്ലല്ലോ. ഏത് ശാപം? ശാപം എങ്ങനെ പോയി? ശാപം എങ്ങനെ പോയി? നീ കുറച്ച് ആയിട്ട് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടല്ലോ. യേശുക്രിസ്തുവിന്റെ മരണത്തോടെ എടാ കേറി വരുന്നതിന് സംസാരിക്കാൻ അവസരം കൊടുക്കട്ടാ തലോടി. ഊളത്തരം കൊണ്ട് നിൽക്കാതെ ഡിബേറ്റിന് വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി ഓഡിയോ വരുന്ന ഒരു ഡയലോഗ് അടിക്കുന്നത് അവസരം തന്നല്ലോ. എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നേ? സംസാരിക്കാൻ പറയുമ്പോ ഞാൻ സംസാരിക്കുന്നുണ്ട്. ക്രൂശുമരണത്തോടെ പാപം ഇല്ലാതായി, ക്രൂശുമരണത്തോടെ പാപം ഇല്ലാതായി എന്നുള്ള ബൈബിൾ വചനം കാണിക്കേ. അതിസാരം പിടിച്ചു ദൂരച്ചത്ത മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ഷായ ഇവിടെ മാറിയിക്കേ. ഷായയുടെ അല്ലല്ലോ പറഞ്ഞ, ഞാൻ തലോടിയായിട്ടല്ലോ സംസാരിക്കുന്നത്.
എടാ മിർസ ഗുലാം അഹമ്മദ് കാദിയാനി നീ ആദ്യം പോയി രക്ഷിക്കേ. എടാ തൂറിച്ചത്ത് മിർസ ഗുലാം അഹമ്മദ് കാദിയാനി ആദ്യം നീ രക്ഷിക്കേ. നീ മാറിയിക്കേ. ഞാൻ തലോടിയായിട്ടല്ലേ സംസാരിക്കുന്നേ. എടാ യേശുക്രിസ്തുവിന്റെ മരണത്തോടെ പാപമില്ലാതായി എന്ന് വചനം എവിടെ? യേശുക്രിസ്തുവിന്റെ മരണത്തോടെ പാപം ഇല്ലാതായി എന്നുള്ള വചനം എവിടെ? അയ്യേ, തെളിവില്ലാതാണോ ഈ വർത്തമാനം പറയുന്നേ? തെളിവില്ലാതല്ലേ ഈ വർത്തമാനം? തെളിവ് വെക്കുന്നവരെ സംസാരി, തെളിവ് വെക്കും. നിങ്ങൾ ഭയപ്പെടുന്നു. ഇത്രയും പറഞ്ഞിട്ട് തെളിവ് വെക്കാനില്ല. അയ്യേ, വെയിറ്റ് ചെയ്യണം പോലെ. ഇത്രയും ദിവസം നീ ഭയങ്കര വർത്താനം പറഞ്ഞിട്ട് നിനക്ക് തെളിവില്ല? യേശുക്രിസ്തുവിന്റെ മരണത്തോടെ പാപം ഇല്ലാതായി എന്നുള്ള വചനം എവിടെ തലോടി? നീ ആരുടെ തല? ഇതിപ്പോ ആരുടെ തലോടി? യേശുക്രിസ്തുവിന്റെ മരണത്തോടെ പാപം ഇല്ലാതായി എന്നുള്ള വചനം എവിടെ? യേശുക്രിസ്തുവിന്റെ മരണത്തോടെ. എന്നോട് ചോദ്യം ചോദിച്ച മറവേ അറിയണ്ട മുന്നീർ. ഊളപ്പനോടെ കാണിക്കാതെ ഇറങ്ങി പോടെ. വേറെ വല്ല നിനക്കൊക്കെ പറ്റുന്ന പണിക്ക് പോടാ. വല്ല തൊഴിലുറപ്പിനും പോ. യേശുക്രിസ്തുവിന്റെ മരണത്തോടെ പാപം ഇല്ലാതായി എന്നുള്ള വചനം എവിടെ? യേശുക്രിസ്തു മരിച്ചത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് കേറിയാ മതി. യേശുക്രിസ്തു താഴെ കളിക്കുന്ന ഊളപ്പരിപാടി കാണിക്കാറ നാണം കെട്ടവന്മാരെ. എന്തിനാണ് ഇങ്ങനെ മനുഷ്യപ്പട്ടിയായിട്ട് ജനിച്ചു കിടക്കുന്നത്? ഫത്തുകുൽമൻ പേജ് 78 എടുത്ത് വായിക്കടാ. അല്ല തന്നെ മര്യാദ. അച്ഛക്കുഞ്ഞു കയറി വാ. യേശുക്രിസ്തു മരിച്ചത് എന്തിനാണ് പറ യേശുക്രിസ്തു കുരിശിൽ മരിച്ചെന്നാണ് പറ. യേശുക്രിസ്തു കുരിശിൽ മരിച്ച എന്താണ് പറ അച്ഛൻ കുഞ്ഞൊന്ന് കേറുവാ. ഞാൻ ഇൻവൈറ്റ് ഇതാ രണ്ടാക്കണ്ട ഇൻവൈറ്റ്. അച്ഛൻ കുഞ്ഞ് എന്നൊക്കെ അച്ഛൻ കുഞ്ഞ്, താങ്ക് യു എന്നെ ഐ ഡി പൂട്ടിച്ച. നമസ്കാരം അച്ഛൻ കുഞ്ഞ് ബ്രദറെ. ഞാൻ തലോടി ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. തലോടി ഒരു കള്ളനാണെന്നും ഒന്ന് ഞാൻ പറഞ്ഞു കേട്ടെ. അതായത് തലോടി കള്ളനാണെന്നും ഞാൻ എന്നെ റൂമിലിരുത്തിയിട്ട് താഴെ ഇറങ്ങിയിട്ട് ഓഫീസ്, അതായത് എന്റെ ചെയ്തതിന് ശേഷം അച്ഛൻ കുഞ്ഞ് യോ ഞങ്ങളുടെ റൂം എന്റെ ചെയ്ത്, നാലും മൂന്നും അഞ്ചു പേരുള്ളത് ഈ ആ അഞ്ചു പേരെ ഞാൻ എന്റെ ചെയ്യുന്ന എന്തിനാ? എന്റെ കൂട്ടുകാരാ കള്ളം പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എന്തിനായിരുന്നു സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ബൈബിളിനെ കുറിച്ച് അറിയാവുന്നത്? നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് എന്താണ് അറിയാവുന്നത് പറയൂ കൂട്ടുകാരാ. എന്തറിയാം നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച്? യേശുക്രിസ്തു മരിച്ചതോടെ പാപം ഇല്ലാതായി എന്ന് പറഞ്ഞ ബൈബിൾ വചനം എവിടെ? യേശുക്രിസ്തു മരിച്ചതോടെ പാപം ഇല്ലാതായി എന്നുള്ള പറഞ്ഞതായ വചനം എവിടെ? ബൈബിളിനെ കുറിച്ച് എന്തറിയാം? ബൈബിളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അല്ല അച്ഛൻകുഞ്ഞ ഒരു സെക്കൻഡ്. അച്ഛൻകുഞ്ഞ ബ്രദറെ ഒരു സെക്കൻഡ്. യേശുക്രിസ്തു മരിച്ചതോടെ പാപം ഇല്ലാതായി എന്നുള്ള വചനം എവിടെ? അത് വെച്ചിട്ട് സംസാരിക്കാം. അച്ഛൻകുഞ്ഞു ബ്രദറിനോടല്ല, തലോടിയോടാണ് ചോദിച്ചത്. യേശുക്രിസ്തു മരിച്ചതോടെ പാപം ഇല്ലാതായി എന്ന് പറഞ്ഞ വചനം എവിടെ? യേശുക്രിസ്തു മരിച്ചതോടെ പാപം ഇല്ലാതായി എന്ന് കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് കേൾക്ക് താൻ പറയുന്ന കാര്യമാണ്. വചനം എവിടെ? തെളിവ് ചോദിക്കുന്നവരെ താഴെ ആണത്തം കാണിക്കേണ്ടത്. അത് കാണിക്കുന്നത് ഫത്തുകുൽമോയിൻ പേജ് 78 പ്രകാരം. ഫത്തുകുൽമോയിൻ പേജ് 78 താങ്കളോടാ ചോദിക്കുന്നത്. താങ്കളെ തെളിവ് കൊടുത്തു അപ്പൊ കാര്യം കഴിഞ്ഞു. യേശുക്രിസ്തു എന്തിനാണ് കുരിശിൽ മരിച്ചത്? അച്ഛൻ കുഞ്ഞ് എന്തിനാ കുരിശിൽ മരിച്ചത്? തലോടി സൗണ്ട് കുറവാണ്. നിങ്ങക്ക് ബൈബിളിനെ കുറിച്ച് നിങ്ങക്ക് എന്തറിയാം? ബൈബിളിന്റെ എഴുത്തുകാർ എത്ര പേര്?
തെളിവോടുകൂടി പറയും, മറുപടി പറയാം. അച്ഛൻ അറിയത്തില്ലയോ? എന്നിട്ട് പിന്നെ എന്തുവാ കൂട്ടുകാരാ, ഇതൊന്നും അറിയത്തില്ല. പിന്നെ ഈ ബൈബിൾ ഡാക്കാമാർ ബൈബിൾ പഠിപ്പിക്കുന്നു, വെറുതെ എന്തെങ്കിലും പറയല്ല. ഞാൻ എന്തിനാ വെറുതെ പറയുന്നത്? ഞാൻ എന്തിനാ കൂട്ടുകാരെ വെറുതെ പറയുന്നത്? ബൈബിളിന്റെ എഴുത്തുകാരെ അല്ല, ഈ ലോകത്തെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ്? അല്ലാ റഹ്മാനായ തമ്പുരാൻ. ആരായത്? അറിയത്തില്ലയോ? അച്ഛൻ കുഞ്ഞു. ആ ഈ വെള്ളം എങ്ങനെയാണ് ഉണ്ടായത്? വെള്ളം വെള്ളം പാല് കാച്ചി. ആകാശ ചാരായം കാച്ചി 30 വർഷം മുമ്പ് തലശ്ശേരി ചാരായം കാച്ചിയപ്പോ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരൻ. നിങ്ങളൊക്കെ ബൈബിൾ പഠിപ്പിക്കാതിരുന്നാല് ഇത്രേ ഉള്ളു. ആകാശം എങ്ങനെയാണ് ഉണ്ടായത് ബൈബിൾ പ്രകാരം പറയൂ. തലോടി പറയണോ? തലോടി പറയൂ. ആ ആകാശം എങ്ങനെയാണ് ഉണ്ടായത്? ഓക്കെ, ബൈബിളിൽ കിളിവാതിലൂടെ. ഓക്കെ, ഞങ്ങൾ പറഞ്ഞുതരാം. വെയിറ്റ് ഞങ്ങൾ വെയിറ്റ് ഞങ്ങൾ ആദ്യത്തെ ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിഷയം 1 മുതൽ തുടങ്ങുന്നത്. ഇത് 2 ദിവസം. ഇന്നലെ ബൈബിൾ എന്തായിരുന്നു? ബൈബിൾ ഏതൊക്കെ വചനങ്ങളാണ് പിന്നെ കളവ് പോയത്? ഏതൊക്കെ വചനങ്ങളാണ് ഒഴിവാക്കിയത്? ഏതൊക്കെ വചനങ്ങളാണ് കേൾക്കാലോ മയക്കെടുക്കല. അപ്പൊ രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ, ഇന്ന് ഉൽപ്പത്തിയില് ഈ പറയുന്ന അതായത് വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന ഒരു വചനമാണ് എടുത്തത്. അപ്പൊ അവിടെ മകൻ എന്ന് പറയുന്ന സങ്കല്പം ഇല്ല, ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്ന സങ്കല്പം ഇല്ല. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അച്ഛൻ കുഞ്ഞിന് മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ഇടക്ക് വന്നിട്ടാണ് പറഞ്ഞത് ബൈബിളില് യേശു ക്രിസ്തു പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പാപം മാറി എന്നതിൽ തെളിവില്ല എന്ന് ആരോ കൊണ്ടോ വെച്ചതാണ്. ഞങ്ങളുടെ വചന പ്രകാരം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന ഉൽപ്പത്തിലെ ഇത് 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 വെച്ചിട്ട് അച്ഛൻ കുഞ്ഞ ചായ ഇറങ്ങിയോ? അപ്പുറത്ത് നമ്മൾ റൂം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ബാബോരെ. ഇയാളെ ഇവിടെ തെളിവ് ചോദിക്കുമ്പോ താഴെ ഇറങ്ങുന്ന വല്യടാ 20 പേരെ കൊണ്ടിരുന്നിട്ട്. അവര് നടത്തട്ടെ. ഓക്കെ കൂട്ടുകാരാ, നിങ്ങൾക്ക് ഞാൻ ചോദിച്ചതിന് മറുപടി പറയാനില്ല. അതായത് ഈ ആകാശം എങ്ങനെയുണ്ടായി? ഈ വെള്ളം എങ്ങനെയുണ്ടായി? ദൈവമാരാണെന്ന് പറ. ആകാശം ഉണ്ടാകുന്നതിന് മുമ്പ് അതിനു മുമ്പ് ദൈവം ഉണ്ടായിരുന്നു. അതായത് ഒരിക്കലും ഒരിക്കലും ഈ മുഹമ്മദ് പരിചയപ്പെടുത്തിയ ആ കാബയിൽ ഇരിക്കുന്ന കല്ലല്ല ആകാശത്തെയും ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. നിങ്ങൾ തോറ്റു പോകരുത്. നിങ്ങളെ ബൈബിളാണ് തോൽക്കുന്നത്, യേശുവാണ് തോൽക്കുന്നത്. പോയി തോറ്റ് ബൈബിള് തോറ്റ് പൊട്ടി. ഇങ്ങനെ റൂമിടാൻ കാരണം അവിടെ കാക്കമാർ ബൈബിൾ പഠിപ്പിക്കുന്നു. ബൈബിളിന്റെ എഴുത്തുകാരൊക്കെയാണ്? എത്ര പേര് എഴുത്തുകാര്? ഈ എങ്ങനെയാണ് ആകാശവും ഈ ഭൂമിയും ഈ വെള്ളമൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോ അതൊന്നും പറയാൻ അവർക്ക് കഴിവില്ല. എന്നിട്ട് ഏതെങ്കിലും ചോദ്യം ചോദിക്കുന്നവരെ താഴെ ഇറക്കുക. കൊടുത്തോട മാസ്റ്റർ, അത് മാത്രമല്ല, അവിടെ ഇരുന്ന് വലിയ പ്രസംഗം പ്രസംഗിക്കുകയാണ്. ബൈബിളിലെ യഹോവയായ ദൈവം ആദ്യം തന്നെ ശപിക്കുകയാണ്, സ്ത്രീകളോട് പറഞ്ഞ് സ്ത്രീകളെ ശപിക്കുന്ന ശാപമാണ്, നീ വേദനപ്പെട്ട് പ്രസവിക്കുമ്പോൾ നീ വേദനിച്ച് മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കുകയാണ്. അതിന് തെളിവുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ തെളിവുണ്ടെന്ന് പറഞ്ഞ്, വേദനിച്ച് മരിക്കണം എന്ന് പറഞ്ഞതിന് തെളിവുണ്ടോയെന്ന് ആവർത്തിച്ച് ചോദിച്ചു പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉടനെ നമ്മളെടുത്ത് താഴെയിടുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതോടെ പാപം ഇനി ഇല്ല എന്നാണ് ബൈബിളിലെ വാക്യങ്ങൾ. ശരി, അതിൻ്റെ തെളിവ് എവിടെ? അത് ഞാൻ തെളിവൊന്നും തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. 8 പേരും 12 പേരെയും വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഇനി പാപമില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ കള്ളം പറയുന്നവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇവിടെ ആണെങ്കിൽ ഏത് ചോദ്യവും ചോദിക്കാം, ബൈബിളിനെ കുറിച്ചും ചോദിക്കാം. അതുപോലെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിട്ട് വേണം വരാൻ. അപ്പം തിരിച്ച് ചോദിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് ചോദിക്കുമ്പോ അതിന് ഉത്തരം തരണം. അത് മാത്രമേ പറയുന്നത്. ഷിബുവിന്റെ ക്ലാസ് എങ്ങാനും കേട്ടിട്ടുണ്ടാവും, ഊരാളി ഷിബുവിന്റെ ക്ലാസ് കേട്ടിട്ട് വന്നതായിരിക്കും. അതാണ് ഈ പാപമില്ല എന്ന് പറയുന്നത്. അതെ, ഞാനൊരു സംശയം ഖുർആനെ പറ്റി ചോദിച്ചിട്ടുണ്ടായി. ചോദിക്ക, ആരാണ്?
അല്ല ഡയർ ബ്രദറെ ഒരു സെക്കൻഡ്, നമ്മുടെ ഒരു അബ്ദുൾ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു മുൻഗണന കൊടുക്ക് പ്ലീസ്. തീർച്ചയായിട്ടും ഇസ്ലാം വിശ്വാസികൾ വരുന്നവർക്ക് മുൻഗണന. നമ്മുടെ നജീബ് എല്ലാം മുകളിലേക്ക് വരാം, നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം. ഞങ്ങളുടെ അധ്യാപകരുണ്ട്, അധ്യാപകര് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മളെ കൊണ്ടാവുന്ന ഉത്തരം തരും. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് ചോദിക്കും, അതിന് നിങ്ങൾ ആൻസർ തന്നില്ലെങ്കിൽ നിങ്ങളെ മുകളിൽ ഇരുത്തത്തില്ല. ഓക്കെ, സംസാരിച്ചു. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞിട്ടാട്ടെ, അബ്ദുളിന് കൊടുക്കാം. അതായത് ഇപ്പോ നമ്മുടെ സുഹൃത്തുക്കളായ ഷവരന്മാര് പോയിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നു പറഞ്ഞൊരു റൂം ഇട്ടാൽ അത് അവർക്ക് കൂടുതൽ പരിക്ക് പറ്റും. അവര് സത്യത്തിൽ ആരെയാണ് ബൈബിൾ പഠിപ്പിക്കേണ്ടത്? അവർ ബൈബിൾ പഠിപ്പിക്കാൻ അവരെ അനുവദിക്കുന്ന ഖുറാനിലെ വചനം ഏതാണ്? ഞങ്ങൾ ഇവിടെ 200 ദിവസത്തെ ക്ലാസ് ഇട്ടു. അതിടാൻ കാരണം മുസ്ലിങ്ങളോട് അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോയി വേദക്കാരോട് ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെ അനുസരിക്കുന്നെങ്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കാൻ, തിരിച്ച് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ഖുറാനിൽ എവിടെയെങ്കിലും ഉണ്ടോ, ബൈബിളിൽ ഉണ്ടോ, അല്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നത്? ഇനി നിങ്ങൾ ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ഇത് പഠിപ്പിക്കേണ്ട രണ്ട് പേരുണ്ട്, ഒന്ന് അള്ളാഹുവാണ്, രണ്ട് മലക്കാണ്, സോറി മുഹമ്മദാണ്. കാരണം എന്തെന്നാൽ നിങ്ങൾ പറയുന്ന ആക്ഷേപങ്ങളോ ഈ പറയപ്പെടുന്ന കാര്യങ്ങളോ യഹോവയെ കുറിച്ച് പരാതിയോ ഒരിക്കൽ പോലും മുഹമ്മദോ അള്ളാഹുവോ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കണ്ടെത്തൽ നിങ്ങൾ നടത്തിയെങ്കിൽ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അള്ളാഹു കണ്ടെത്താത്ത മുഹമ്മദ് കണ്ടെത്താത്ത വഴികളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരാൾ ഇത് മലയാളത്തിൽ പറയുകയും മറ്റൊരാളത് അറബിയിലാക്കി അള്ളാഹുവിനെ എത്തിക്കുകയും ചെയ്യണം. കാരണം അള്ളാഹുവിന് അറബിയെ അറിയൂ. അപ്പൊ അള്ളാഹുവിനെ അത് അറബിയിൽ കൊടുക്കുക, നിങ്ങളൊരാൾ മലയാളമോ ഇംഗ്ലീഷോ നമുക്കറിയാവുന്ന ഭാഷ ഇതൊക്കെയാണല്ലോ ഹിന്ദിയോ അതിൽ സംസാരിക്കുക. അപ്പൊ അള്ളാഹു അത് കേൾക്കട്ടെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വേണമെങ്കിൽ ഖുറാൻ ഒന്നുകൂടെ പരിഷ്കരിക്കട്ടെ. കാരണം ഈ ഖുറാൻ സഫീഷ്യന്റ് അല്ലെന്നാ നിങ്ങൾ പരോക്ഷമായിട്ട് പറയുന്നത്. കാരണം അറബി ആണെങ്കിലും അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നോളാം കേട്ടോ. അല്ല അള്ളാഹുന് സാറേ, അള്ളാഹുന് മനസ്സിലാകുക അറബി വേണമല്ലോ, അതാ പറഞ്ഞു വരുന്നത്. അള്ളാഹുന് അറബി ഒഴിയൊരു ഭാഷ അറിയില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിലും ഒക്കെ ഒരാള് ഇസ്ലാമത സ്വീകരിച്ചാൽ അവൻ ആദ്യം അറബി പഠിക്കണം, അല്ലേ? അള്ളാഹുന് ഇത് അറിയത്തില്ല. മലയാളത്തിൽ പോയിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? മലയാളത്തിൽ നിങ്ങളുടെ വേദനകളെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒക്കെയില്ല. അപ്പൊ അള്ളാഹുന് മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, അതാ വിഷയം. ഇനി അടുത്ത കാര്യം, ഈ അള്ളാഹുവോ ഖുറാനോ മുഹമ്മദോ ഒന്നും പറയാത്ത ചില ജൽപ്പനങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യം അള്ളാഹുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ദേ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണ്, ഇനി ഖുറാൻ ഒന്നുകൂടെ ഒന്ന് പരിഷ്കരിക്കണം. കാരണം ക്രിസ്ത്യാനികൾ ഇത് ചോദിച്ചൊരു ഞങ്ങളെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബൈബിൾ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. ആർക്ക്? അൻഡു അള്ളാ ആൻഡ് ഹിസ് പ്രോഫറ്റ്. ലെറ്റ് ദം സ്റ്റഡി ഫസ്റ്റ്, അവരാദ്യം പഠിക്കട്ടെ. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അവർക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറ അവരിവിടെ വെച്ച് എന്താ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു, ഒരു കമൻറ്റ് പോലും ഇല്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് അതിലാണ് തുടക്കം, അവിടെ തുടങ്ങണം. അല്ല ഞങ്ങൾ ഇത് പഠിക്കാനിട്ട് വരുന്നില്ല, ഞങ്ങളത് പഠിക്കാൻ വന്നാൽ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കൂടാൻ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയുന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് അതിനുള്ള അതോറിറ്റി ഇല്ല, നിങ്ങളെ അള്ളാഹു അതിനാക്കിയിട്ടില്ല. നിങ്ങളെ ഇവിടെ ബൈബിൾ പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെയോ പ്രവാചകൻ്റെയോ ഒന്നും യാതൊരു സഹായവും ഇല്ല. അപ്പുറത്ത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേദക്കാരുടെ ഇടയിൽ ചോദിക്കുക, നിങ്ങൾ ഇങ്ങോട്ട് വാ, അതല്ലേ ഖുറാൻ പറയുന്നത്, അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം ഈ നടത്തുന്ന കാര്യം അനിസ്ലാമികമാണെന്ന് കൂടി ആരോപിക്കുന്നു ഞാൻ. ഇനി അബ്ദുള്ളിലേക്ക് വാ. ആരാണെന്ന് വെച്ചാൽ മോഡറേറ്റേഴ്സ് കൈകാര്യം ചെയ്യാം ചോദ്യം. അബ്ദുൾ ഇവിടെ സ്പീക്കേഴ്സ് പാനലിലുള്ളവരെ കണ്ടപ്പോ പാമ്പേഴ്സ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി, വേഗം ഓർത്തു തപ്പഴാ ഓടി. സാലി താഴെ വന്നിട്ടുണ്ട്, സ്വന്തം കട നടത്തുന്ന സാലി താഴെ വന്നിട്ടുണ്ട്, വരാം. അനിൽ പാസ്റ്ററോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അനിൽ പാസ്റ്ററെ, അനിൽ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞല്ലോ അള്ളാഹുവിന് ഒരു ഭാഷയെ അറിയത്തുള്ളൂ എന്നുള്ളത്, അത് അള്ളാഹുവിന്റെ ഈ ഒറിജിനൽ ഭാഷ എന്ന് പറയുന്നത് ഖുറേഷി ഭാഷ തന്നെയല്ലേ? ഈ ഖുറേഷി ഭാഷ അറബി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് സാറൊന്ന് പാസ്റ്റർ ഒന്ന് വിശദീകരിക്കണം. അപ്പം ഈ ഇനി ഒരു കാര്യം കൂടി പാസ്റ്റർ പറഞ്ഞതിനോടുള്ള ബന്ധത്തിലുള്ള സംശയമാണ് ഉയർന്നു വന്നത്. അതായത് ഈ അള്ളാഹുവിന് മുഹമ്മദിന് മാത്രമാണ് അള്ളാഹുവിന് ദാസനായിരിക്കാൻ കഴിയുക, മുഹമ്മദ് നബിക്ക് മാത്രമാണ് അള്ളാഹുവിന് ദാസനായിരിക്കാൻ കഴിയുക എന്നുള്ളത് അവരുടെ ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ മുസ്ലിങ്ങളായ അല്ലെങ്കിൽ ഈ മുഹമ്മദ് നബി
നബിയെ നബി എന്ന് പറഞ്ഞ ഇവരുടെ ഇവർക്ക് അള്ളാഹുവിന് ഒരിക്കലും ദാസനായിരിക്കാൻ കഴിയില്ല. അള്ളാഹുവിന് മുഹമ്മദിനോട് മാത്രമേ ദാസത്വമുള്ളതെന്ന ദാസത്വ സ്വഭാവമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റാണെങ്കിൽ പാസ്റ്റർ എനിക്ക് പറഞ്ഞു തരണം. താങ്ക് യു. ആദ്യം പറയാവുന്നത് ഈ അള്ളാഹു ഒരു ഗോത്രദേവനായിട്ടാണ് ചരിത്രത്തിൽ അള്ളാഹുവിനെ കാണുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ വളർത്തപ്പനായിരുന്ന മുത്തലീബ് അബുത്താലിബ് അബുത്താലിബ് പറയുന്നത് നിനക്ക് മുമ്പ് ഒരു സമുദായത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല നീ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഗോത്രദേവനാണ്. അപ്പോൾ ഗോത്രദേവൻ എന്ന പദവി വിട്ട് അദ്ദേഹത്തെ വിശ്വേശ്വരനായി ഉലക സൃഷ്ടാവായിട്ടൊക്കെ വാഴ്ത്തുന്നത് മുഹമ്മദുമാണ്. പക്ഷെ മുഹമ്മദ് ഇത് പറയേണ്ടത് എപ്പോഴാണെന്ന് അറിയണ്ടേ? അല്ലെ അള്ളാഹു പറയേണ്ടത് എന്ന് അവർ തമ്മിൽ കൺഫ്രണ്ടേഷൻ നടന്നു എന്നാണ് അവർ തമ്മിൽ ആദ്യത്തെ അഭിമുഖം. അന്നേരം വലിയ പരിചയപ്പെടുത്തണ്ടേ? മുഹമ്മദെ, ഇവർ ഈ ചെയ്യുന്നതെല്ലാം വിഡിത്തമാണ്, വിഗ്രഹാരാധന തെറ്റാണ്, ക്രൈസ്തവർക്ക് തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് താൻ ആരാണെന്നല്ലേ അദ്ദേഹം പറയണ്ടേ? ഞാൻ അള്ളാഹു ആകുന്നു, ഞാൻ ഒഴി ഒരു ദൈവമില്ല, ബാക്കി ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല. ഇത് പറയേണ്ടതിന് പകരം വായിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, വായന അറിയില്ല എന്ന് പറയുന്ന ആളിനോട് വായിക്കാൻ പറഞ്ഞു തുടങ്ങുന്നു. അവിടെങ്ങും അള്ളാഹുവിൻ്റെ ഏകത്വം ഒന്നും അവിടെ പ്രകടമല്ല, അത് വെളിപ്പെടുന്നേയില്ല. അപ്പോൾ അതില്ലാതെയാണ് ഇസ്ലാം മതം കുറേ നാൾ സഞ്ചരിക്കുന്നത്. പിന്നീടാണ് ഷഹാദത്ത് കലിമയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ ഒന്ന് കാണേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട വിഷയത്തോട് ബന്ധപ്പെട്ട്, സാർ ചോദിച്ച വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ ഒരു ജീവിതത്തിൽ ഒരു അവസരവാദം നമ്മൾ നോക്കണം. ഈ മുഹമ്മദ് ആളുകൾ പൊതുവെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പ്രവാചകനാണ് തെളിവ് തരാനൊക്കെ പറയുമ്പോൾ ആൾ വിഷമിച്ചു പോകും. അത് ഭൗതികമായി പറയാൻ അറിയില്ല, അത്ഭുതം കാണിക്കാനും പറ്റാതെ വരുമ്പോൾ മുഹമ്മദ് എന്ത് ചോദിച്ചാൽ ഒരടവെടുക്കും. ഏയ്, ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ്, അല്ലാതെ വേറെ ആളുമല്ല, മുമ്പ് പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടതുപോലെ ഒരു താക്കീതുകാരൻ മാത്രം. അപ്പം അത്രേ പറയത്തുള്ളൂ. ഇനി ആ താക്കീതുകാരൻ ആണ് എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് നിലപാടങ്ങ് മാറ്റും. എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ സംശയാലുക്കൾ പോയി കഴിയുമ്പോൾ ഇദ്ദേഹത്തെ പ്രകീർത്തിക്കാൻ ആവശ്യപ്പെടും. നിങ്ങൾ ഖുർആൻ 48:8-9 വായിക്കണം, അവിടെ എല്ലാം ഇദ്ദേഹത്തെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഭയങ്കര ഇഷ്ടമാണ്. വിമർശനം സഹിക്കാൻ തീരെ ത്രാണി അദ്ദേഹത്തിനില്ല. ഇനി അറബി ഭാഷയെ പറ്റി കൂടെ പറയാം. ഈ അറബി ഭാഷ വളരെ മനോഹരമായ ഒരു ഭാഷയാണ്, വളരെ മ്യൂസിക്കലാണ്. ഈ ഖുർആൻ പാരായണം ഏറ്റവും മനോഹരമാക്കുന്നത് അത് കേട്ടാലും വല്ല രസകരമായ ഒന്നല്ലേ, അതിൻ്റെ ആ അറബി ഭാഷയുടെ സവിശേഷതയാണ്. മുഹമ്മദും മൂത്താപ്പമാരുമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അറബി ഭാഷയുണ്ട്, അവിടെ അറബി ഭാഷയുണ്ട്, അവിടെ മാന്യമായി ജീവിച്ചു പോകുന്ന അറബ് ജനതയുണ്ട്, അറബ് ദേശീയതയുണ്ട്. അപ്പോൾ അവർക്കിടയിലെ അറബ് ഭാഷയുടെ പ്രത്യേകത അത് വളരെ മ്യൂസിക്കലാണ്. ഹീബ്രു പോലെ അത് മ്യൂസിക്കലാണ്. ഹീബ്രുവും അറബിയും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ലാംഗ്വേജുകളാണ്. വ്യാകരണ നിയമങ്ങളും മറ്റു കാര്യങ്ങളിലും ശബ്ദോച്ചാരണങ്ങളിൽ പോലും ഉണ്ട് ആ സിമിലാരിറ്റി. അപ്പോൾ ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ ഖിയാമത്ത് നാൾ, ഈ ഖിയാമത്ത് എന്ന ഉയർപ്പിൻ്റെ നാളെന്നാണ്. ഖിയാം ഖും ടു എറൈസ് എന്നാണ്, ഹീബ്രുവിലെ ഖും ആണ് ഖിയാം ആയിട്ട് ഇവിടെ അറബിയിൽ പറയുന്നത്. അത് നമ്മുടെ തലീദ കൂമി എന്ന് യേശു പറയുക, കൂമി ടു എറൈസ് എന്നാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, സിമിലാരിറ്റി ഒത്തിരി പദങ്ങളിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ അറബി നല്ലൊരു ഭാഷയാണ്. ഇപ്പോൾ രസമായ ഒരു കാര്യം, ഈ ഉമർ ഒരിക്കൽ ഒരുത്തൻ ഈ അറബി ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു, അവൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു. ഈ വിധത്തിൽ നിന്നോട് പാരായണം ചെയ്യാൻ ആര് പറഞ്ഞു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്നെ റസൂലാ പഠിപ്പിച്ച്, ഇയാളെയും കൂട്ടി മുഹമ്മദിൻ്റെ അടുത്തില്ലു. അടുത്ത് ചെല്ലുമ്പോൾ പറയുന്നുണ്ട് ഇയാൾ പറയുന്നത് ഇദ്ദേ മറ്റേ ഉമറൊക്കെ കേട്ടതിന് രണ്ട് രീതിയിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഏയ് അത് കുഴപ്പമൊന്നുമില്ല, 7 വിധത്തിലാണ് എനിക്ക് ഖുർആൻ അവതരിച്ച്, 7 രൂപത്തിൽ അത് ചൊല്ല, അംഗീകൃതങ്ങളായ 7 രൂപങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതിൽ തന്നെ ഒരു തെറ്റ് മനസ്സിലാക്കിയോ പുള്ളി, ഈ ഹിറാഗുഹയിൽ കിടക്കുമ്പോൾ ഒന്ന് വായിക്കുക എന്ന് 7 രൂപത്തിൽ പറഞ്ഞോ, ആ വചനങ്ങളെല്ലാം 7 രൂപത്തിൽ പറഞ്ഞെങ്കിൽ അതിന് തെളിവ് എന്താണ്? 7 തവണ അത് അപ്പോൾ തന്നെ മിറക്കളാന്ന് മനസ്സിലാകുമല്ലോ. അദ്ദേഹം വയോജകതിനായിട്ടാണ് പോരുന്നത്. അപ്പോൾ 7 രൂപത്തിൽ തന്നോട് സംസാരിച്ചു എന്ന് ഒരടവ് മാത്രമാണ് മുഹമ്മദ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഖുർആന്റെ ഭാഷയിൽ പോലും ഈ വ്യാകരണ പിശക് ഞാൻ കാണിച്ചുതരാം. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 ഉദാഹരണങ്ങൾ എടുക്കാം. 6:99 നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. 6:99 ആയത്ത് സൂറ നമ്പർ 6 അൻആം എന്ന് പറയുന്നത്, അൻആമിൻ്റെ 99 ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ അറബി വായിച്ചാൽ ഇച്ചിരികൂടെ വ്യക്തമായിട്ട് കിട്ടും. ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞവൻ അവനാണ്, അത് മുഖേന നാം എല്ലാ വസ്തുക്കളെയും മുളകൾ പുറത്തു കൊണ്ടുവരികയും അതിൽ നിന്ന് പച്ച പിടിച്ച ചെടികൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ആ ചെടികളിൽ നിന്ന് നാം
തിങ്ങി നിറഞ്ഞ ധാന്യം പുറത്തു വരുത്തുന്നു. ഈത്തപ്പനയിൽ നിന്ന് അഥവാ അതിൻ്റെ കൂമ്പോളയിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കുലകൾ പുറത്തു വരുന്നു. മുന്തിരിത്തോട്ടങ്ങളും പരസ്പരം തുല്യത തോന്നുന്നതും എന്നാൽ ഒരുപോലെ അല്ലാത്തതുമായ ഒലിവും റുമാനും നാം ഉൽപ്പാദിപ്പിച്ചു. അവയുടെ കായകൾ കഴിച്ചു വരുന്നതും മൂപ്പെത്തുന്നതും നിങ്ങൾ നോക്കൂ. വിശ്വസിക്കുന്ന ജനങ്ങൾക്കെല്ലാം അതിൽ ദൃഷ്ടാന്തമുണ്ട്. എന്താണത്? ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നവൻ അവനാണ്. ആരാണ് ഈ അവൻ? അത് പെട്ടെന്ന് അത് മുഖേന നാം എല്ലാ വസ്തുക്കളെയും മുളകൾ പുറത്തു കൊണ്ടുവരും. പാവി അവനാണ്, പിന്നെ അത് ഇവനാണ്. അവനാണോ ഇവനാണോ എന്ന് യാതൊരു നിശ്ചയമില്ല. ഇനി ഇതുപോലുണ്ട് ഒത്തിരി ഒത്തിരി, ഇത് ഒത്തിരി നിസാരമായ സംഭവമാണ്. ഇതുപോലെ ഈ അള്ളാഹു ഈ ഫസ്റ്റ് പേഴ്സണിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് സെക്കൻഡ് പേഴ്സണിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഭാഗം ഇവിടെ വെച്ചാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഘട്ടത്തിലാണ് അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്? അപ്പൊ അത് ഇത്രയുള്ള സംഭവം, ഇത്രയുള്ള ഇത് മുഹമ്മദ് തന്നെ എഴുതുന്ന കാര്യമാണ്. അപ്പൊ ഇത് ആരെങ്കിലും സംശയം ചോദിച്ചാൽ മുഹമ്മദിനെ രക്ഷപ്പെടാൻ വേണ്ടി അവനാണ് ഇവനാണെന്നൊക്കെ പറയുന്നത് ഗൗരവമായിട്ട് എടുക്കാനൊന്നുമില്ല. കാരണം ഇതെല്ലാം മുഹമ്മദ് തന്നെയാണ്. അതിന്റെ കാരണം മുഹമ്മദിന് ചില സ്വകാര്യ താല്പര്യങ്ങളുണ്ടല്ലോ, കുപ്രസിദ്ധമായ ചില ഇഷ്ടങ്ങളുണ്ട്, അതിനുവേണ്ടിയാണ്. ഈ 8:9 48:9 കൂടി നോക്കാം. നിശ്ചയമായും നിന്നെ നാം ഒരു സാക്ഷിയായും സന്തോഷവാർത്ത നൽകുന്നവനായും താക്കീതുകാരനുമായി അയച്ചിരിക്കുന്നു. അള്ളാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുവാനും അവനെ നിങ്ങൾ സഹായിക്കുവാനും ആദരിക്കുവാനും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന്റെ മഹത്വം പ്രകീർത്തിക്കുവാനും വേണ്ടി. അപ്പോ നിശ്ചയമായും നിന്നെ, ആരാണ് നീ? റസൂല്. നിന്നെ നാം ഒരു സാക്ഷിയായും സന്തോഷവാർത്ത നൽകുന്നവനായും താക്കീതുകാരനായി അയച്ചിരിക്കുന്നു. അല്ലാഹുവിലും അവന്റെ ദൂതനിലും. അപ്പൊ നാം പെട്ടെന്ന് അവനായി ആ പടം മാറി. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇത് കണ്ടെത്തിയാൽ നമുക്ക് തീരാൻ തീർക്കാത്ത വിധത്തിൽ സംഭവങ്ങളുണ്ട്. ഇനി കൊണ്ടോ ഇതുപോലുള്ള കാര്യങ്ങള്. നമുക്ക് അത് ആ സെഗ്മെന്റ് ഒന്ന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കാര്യം സാലി കുറച്ച് നേരമായിട്ട് ഇവിടെ സംസാരിക്കാൻ വെയിറ്റ് ചെയ്യാം. ഓ, അദ്ദേഹത്തിന് അവസരം കൊടുത്താട്ടെ, കൊടുത്താട്ടെ. അപ്പം സാലി സഹോദര, ഇപ്പൊ അതേ നമ്മുടെ അനിൽ കൊടുത്തോട്ടം പാസ്റ്റ് ഇവിടെ ഒരുപാട് തരത്തിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ അതിലെ ഈ ഖുറാനിലെ പ്രശ്നങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് അപ്പോൾ ഈ ഖുറാൻ വിശ്വസിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അപ്പോൾ ഈ ഖുറാനെ, ഖുറാന്റെ വിശ്വാസ യോഗ്യത തന്നെ എന്താണ്? എനിക്ക് കേൾക്കാത്തതാണോ? സാലി, താങ്കളുടെ മൈക്ക് ഓൺ ആണ്. താങ്കൾ ഒന്നുകിൽ റൂം ലീവ് ചെയ്ത് വരിക, അല്ലെങ്കിൽ മൈക്ക് ഒന്നും കൂടെ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക. അദ്ദേഹം ഇടാൻ ഉദ്ദേശിച്ചിരുന്ന പേര് സല്ലി എന്നാന്ന് തോന്നുന്നു. യുസല്ലി അല്ലെങ്കിൽ മുസല്ലി എന്നൊക്കെയാണ് പേരുകൾ വരേണ്ടത്. ഒന്ന് ലീവ് ചെയ്ത് റൂം ഒന്ന് ലീവ് ചെയ്തിട്ട് മടങ്ങി വരുമോ സുഹൃത്തെ? ഒന്ന് ഇറങ്ങിയിട്ട് കേറ്. താങ്കൾ റൂം ഒന്ന് ലീവ് ചെയ്തിട്ട് കേറി വരൂ. താങ്കൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. മിസ്റ്റർ ക്യൂരിയസ് പറഞ്ഞോട്ടെ. എങ്ങനെയാണെങ്കിൽ സാലി മടങ്ങി വന്നല്ലോ. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ് സാലിയിലേക്ക് പോകാം. സാലിയിലേക്ക് പോയിട്ട് മിസ്റ്റർ ക്യൂരിയസിലേക്ക് പോകാം. എനിക്കൊരു സംശയം എന്താണ്? അല്ല അല്ല, ഇവിടെ പറഞ്ഞതിന് വല്ല മറുപടിയും ഉണ്ടോ? നമ്മളിപ്പോ സംസാരിച്ചപ്പോ, ഇത്രയും നേരം സംസാരിച്ചപ്പോൾ അതിനകത്ത് പല ഖുറാൻ ദൈവിക വചനമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചത് വെച്ചത് ഞാൻ സംസാരിക്കുമ്പോഴും താങ്കളുണ്ട്, താഴെയുണ്ട്. കൊടുത്തോട്ടം പാസ്റ്റ് ഒരു മിനിറ്റ് സംസാരിച്ചു തീർക്കട്ടെ. കൊടുത്തോട്ടം പാസ്റ്റ് സംസാരിക്കുമ്പോഴും താങ്കൾ താഴെയുണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒറ്റ ചോദ്യം കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഷയിലേക്കൊക്കെ നമുക്ക് പോകുന്നതിന് മുൻപ് അതൊക്കെ ഒരുപാട് ഡെപ്തിലാണ് കൊടുത്തോട്ടം പാസ്റ്ററെ. അത്രയിലൊന്നും പോയിട്ട് കാര്യമില്ല. കാര്യം ഭാഷയുടെ കാര്യത്തിലേക്ക് പോയാൽ ഞാനും ഡെപ്തിലേക്ക് ഇറങ്ങും. നാട്ടിലെ മദ്രസയെ പഠിച്ചിട്ട് ആൾക്കാർക്ക് അതിലെ നിൽക്കാൻ പറ്റില്ല. പിന്നെ വെറുതെ ഒരു ദിവസം ഇദ്ദേഹത്തെ കയറ്റി വൈറലാക്കാം എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ സുഹൃത്തെ, ഒറ്റ ചോദ്യം. മനുഷ്യനെ, ഖുറാൻ ദൈവികമായ വചനമാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് അറിയണമല്ലോ മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന്. മനുഷ്യനെ അള്ളാഹു എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? ഖുറാനിൽ പറയും. മനുഷ്യ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. തെളിവ് തരാമോ? യുക്തിയല്ല സുഹൃത്തെ, ഞങ്ങളിവിടെ യുക്തിയിലല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് തെളിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സത്യബ്രദറെ, അഗൈൻ ലോജിക്. ഞങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ തെളിവടക്കമാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ താങ്കളോട് ഞങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഒന്നും ഞങ്ങൾ സംസാരിച്ചില്ല. സുഹൃത്തെ, ഞങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഒന്നും സംസാരിച്ചില്ല. താങ്കൾ പറഞ്ഞു മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചതെന്നല്ലേ?
മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. താങ്കൾക്ക് തെളിവില്ലെങ്കിൽ ഞാൻ ഇനി തെളിവ് തരാം. അതേ പറ്റൂ. മൂന്നിന്റെ 59 എന്നാ അവിടെ നിന്നേ 96 ഒന്നൊന്ന് എടുത്തേ. ഹലക്കത്തൽ ഇൻസാനു മിൻ അലക് എന്താണ് അർത്ഥം വായിച്ചോളൂ. 96:1 ഖുറാൻ ദൈവിക വചനല്ലേ, എടുത്തോളൂ. ഖുറാൻ 96:1 ഈ ഒരു പോയിന്റ് തീർത്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഈ ഒരു പോയിന്റ് തീർത്തിട്ട് നമുക്ക് ബൈബിൾ ചോദ്യത്തിലേക്ക് പോകാം. എന്റെ സഹോദര, ഈ ചോദ്യത്തിന്റെ മറുപടി അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക്. താങ്കൾ പറഞ്ഞു മണ്ണ് കൊണ്ടെന്ന്. അപ്പൊ ഞാന് 96:1 തരുന്നു. ആരാണ് സംസാരിച്ചത്? കൊടുത്തോട്ടെ മാസ്റ്റർ, സോറി ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. അതായത് ഇപ്പൊ വായിച്ച ആയത്ത് 96:1 96:2 കലക്കോൽ ഇൻസാന മിൻ അലക്. ഞാന് പ്രമാണം മുന്നിലിന്റെ കയ്യിലും പ്രമാണം. ഇതാണ് പ്രശ്നം. എന്നാ താങ്കൾ കേട്ടോളൂ, 96:1 ഇഖ്ര ബിസ്മില്ലാഹി പറഞ്ഞു തുടങ്ങിയിട്ട് 2 പറയുന്നു ഹലക്കത്തൽ ഇൻസാന മിൻ അലക്, രക്തക്കട്ടയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു എന്ന് 96 ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തോ. 96:2 പറയുന്നു. 21:30 പറയുന്നു പച്ചവെള്ളം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. 15:26 പറയുന്നു ചുട്ടെടുത്ത കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതെങ്ങനെ ഈ കളിമണ്ണ് കൊണ്ടൊന്നും സൃഷ്ടിച്ച ശേഷമല്ലേ അതിനെ ചൂടുന്നത്? ഒപ്പോട്ടെ. 3:59 താങ്കൾ പറഞ്ഞത് ആദ്യ മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. ഒരു മിനിറ്റ്, അവിടെ നിൽക്കെ. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്തത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 19:67 പറയുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 19:67 പറയുന്നു. അടുത്തത് ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 11:61 പറയുന്നു. ഇനി കട്ടിയുള്ള എന്തോ 23:12 എന്തായിരുന്നു? അടുത്തത് സാലി ഒരു സെക്കൻഡ്, കട്ടിയുള്ള ദ്രാവകം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 16:4, 75:37. പിന്നെ ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 37:11 പറയുന്നു. അപ്പോൾ ഇത്രയും ഭാഗത്തായിട്ട് 7, 8, 9, 10, 11 തരത്തിലാണ്, 11 സബ്സ്റ്റൻസ് കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു മിനിറ്റ് സാലി ഒരു സെക്കൻഡ് പാസ്റ്റർ എന്തോ പറഞ്ഞായിരുന്നു, എന്തോ ആ ഒന്നും കൂടെ പറയാം. രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 96:1-2 വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. അടുത്തത് വെള്ളം കൊണ്ട്, പച്ചവെള്ളം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 21:30. അടുത്തതായി ചുട്ടെടുത്ത കളിമണ്ണ് എന്ന്. ഒരു സെക്കൻഡ്, അത് നിർത്തി പറ. ആൾക്കാരെല്ലാം ഒന്ന് ശ്രദ്ധിക്കട്ടെ. അതുപോലെ വാര്യർ ബദറ അതൊന്ന് നോക്കിയിട്ട് പറ കേട്ടോ, ചില തെറ്റിപ്പോകുന്നു. ഓക്കെ ഓക്കെ. എത്ര? 21:30 പച്ചവെള്ളം കൊണ്ട് സൃഷ്ടിച്ചു. 21:30. അടുത്തത് ചുട്ടെടുത്ത കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 15:26 പറയുന്നു. 15:26 ഇന്നലെ അതൊന്ന് എടുത്തത് കൊണ്ടാണ് ഞാനൊന്ന് ഓടിച്ചങ്ങ് പോയത്. 15:26 ചുട്ടെടുത്ത കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. അടുത്തത് പൊടിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 3:59 പറയുന്നു. 3:59 പറയുന്നു പൊടിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. ആലി ഇമ്രാന്റെ 59, ആരുടെ മൈക്ക് ഓണാണേ. അടുത്തത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 19:67 പറയുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 19:67 പറയുന്നു. ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് 11:61 പറയുന്നു. ആവർത്തിക്കുന്നു, 11:61 പറയുന്നു ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു. ആവർത്തിക്കുന്നു, 11:61. അടുത്തത് കട്ടിയുള്ള ദ്രാവകം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 16:4, 75:37 പറയുന്നു. 16:4, 75:37 16:4, 75:37 പറയുന്നു കട്ടിയുള്ള ദ്രാവകം കൊണ്ട് സൃഷ്ടിച്ചു. 37:11 പറയുന്നു ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. 37:11 ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു.
അപ്പം ഇത്രയും ഭാഗങ്ങളാണ് പറയുന്നത്. എൻ്റെ പൊന്ന് സാലി സഹോദര, ഇതൊക്കെ അങ്ങോട്ട് ഖുർആൻ അങ്ങോട്ട് ഒരു സൈഡിൽ നിന്ന് വായിച്ചു തുടങ്ങി ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് ഇത് ചിമ്പാൻസി സൃഷ്ടിച്ച കാര്യമായിരുന്നു പറഞ്ഞതേ. അതല്ലേ, അതല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് പലതും സൃഷ്ടിച്ചതായിട്ട് പറയണ്ടല്ലോ. മനുഷ്യനെ ഞാൻ പറഞ്ഞ ആദമിനെ എവിടുന്നാണ് സൃഷ്ടിച്ചത്, ഏതിൽ നിന്നാണ് സൃഷ്ടിച്ചത് നിങ്ങൾക്കറിയില്ല. ഇവൻ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യമാണ് പറയുന്നത്. മനുഷ്യനെ പ്രമാണത്തില് പ്രമാണ ഖുർആനില് സാഹചര്യത്തിനനുസരിച്ചാണ് സൃഷ്ടികളെ സൃഷ്ടിച്ചത്. അത് നിങ്ങൾക്കറിയില്ലേ, അത് എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് പ്രമാണം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ആദമിനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ തെളിവ് പറയാൻ താങ്കൾക്കുണ്ടോ? ആ സാഹചര്യ തെളിവ് ഒന്ന് പറയാമോ? എന്റെ കയ്യിൽ പ്രമാണല്ല, അതുകൊണ്ടാണ് ഞാൻ. താങ്കളുടെ കയ്യിൽ പ്രമാണല്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പ്രമാണമുണ്ട്. ഇവിടെ ആദത്തിനെ എന്ന് പറഞ്ഞിട്ടില്ല, മനുഷ്യനെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ദൈവം ദൈവമാണെന്നുണ്ടെങ്കിൽ അവനൊരു വസ്തു സൃഷ്ടിക്കുമ്പോൾ അവൻ ഒന്നിൽ നിന്നാണ് സകലത്തെയും സൃഷ്ടിക്കുന്നല്ലോ, അല്ലെങ്കിൽ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയണം. ഇതങ്ങനെ അല്ലല്ലോ, കുൽ എന്ന് പറഞ്ഞിട്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലല്ലോ. അങ്ങനെയാണോ? യഹുൻ എന്ന് പറഞ്ഞാണോ സൃഷ്ടിക്കപ്പെട്ടത്? അല്ല, അപ്പൊ താങ്കൾക്ക് അതിനകത്ത് മറുപടി, അപ്പൊ താങ്കൾക്ക് അതിനകത്ത് മറുപടി, ഒരു മിനിറ്റ്, താങ്കൾക്ക് അതിൽ മറുപടിയും ഇല്ല. ഞങ്ങളുടെ എക്സ്പ്ലനേഷനും തെളിവുകളും ഞങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ശരി, ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് താങ്കൾക്ക് ചോദിക്കാം. യുവർ ചോയ്സ്. The question is yours. നിങ്ങളും വിശ്വസിക്കുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തില്? ഞങ്ങളും നിങ്ങളും വിശ്വസിക്കുന്ന പ്രമാണം ഒന്നല്ല, രണ്ടും രണ്ടാണ്. പ്ലീസ് അങ്ങനെ കൂട്ടിച്ചേർക്കല്ലേ. ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട്. ഏത് വിശ്വസിക്കുന്നുണ്ട്? ചില വചനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ബൈബിളില്. ഏത് ചില വചനങ്ങൾ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ അല്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് മത്തായി അധ്യായം 15 24 ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ ഇടക്കിടക്ക് കയറി വിശ്വസിക്കാൻ വേണ്ടി, അല്ല അത് ഖുറാനി പറഞ്ഞിട്ടുണ്ടോ? അല്ല അല്ല, അത് ഖുറാനി പറഞ്ഞിട്ടുണ്ടോ? ഖുറാനി പറഞ്ഞിട്ടില്ല. ആ ഖുറാനി പറയാത്ത കാര്യം നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത്? അല്ല, ഖുറാനി പറയാത്ത കാര്യം നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് കാരണം ദൈവിക വചനങ്ങളുണ്ട് അതില്. ഒന്ന് വിട്ടിട്ട് പോയ എന്റെ പൊന്ന സഹോദര, ചുമ്മാ വെറുതെ എന്നെ ചൂടാക്കല്ലേ. നിങ്ങള് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വാ. നിങ്ങൾക്ക് ബൈബിളിനെ വിശ്വസിക്കാൻ യാതൊരു ആധികാരികതയും ഇല്ല. നിങ്ങളുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് വിശ്വസിക്കാനൊന്നും ഖുർആൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ മുഹമ്മദ് ഈ പറയുന്ന മുൻവേദക്കാരോട് നിങ്ങൾ പോയി ചോദിക്കണോന്ന് മുൻവേദങ്ങൾ എടുത്ത് തന്റെ മുന്നിൽ വെച്ച് അതിന്റെ മുൻഭാഗം പോയി സുജൂദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. താൻ അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് വല്ലതും പറയുന്നെങ്കിൽ ഖുറാനിൽ നിന്ന് അതിന് തെളിവുണ്ടായിരിക്കണം. ഇന്ന ആയത്ത് ഇന്ന വചനം നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് ഖുറാൻ പറയുന്ന സാധനം കൊണ്ടുവരണം, അല്ലാതെ ഇവിടുന്ന് വായിത്താര് പറ്റില്ല. താങ്കൾക്ക് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. താങ്കൾക്ക് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. താങ്കളുടെ ഫിലോസഫി വേണ്ട, താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. 15:24 ഇസ്രായേൽ ഗ്രഹത്തിലേക്കുള്ള ആളുകളുടെ അടുത്തേക്കാണ് എന്നെ അയച്ചത് എന്ന് പറഞ്ഞത് അല്ലേ? അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. താങ്കൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തു. താങ്കളുടെ ചോദ്യം എന്താണ്? ചോദ്യം താങ്കൾ വിശ്വസിക്കുക. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് അല്ലേ, ഭാസ്റ്റർ തന്നെയാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. പക്ഷെ ചോദ്യം എന്താണ്? താങ്കൾ അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്തുകൊണ്ടല്ലേ ചെയ്തു? ഞാനത് വിശ്വസിക്കുന്നുണ്ട്. താങ്കൾ വിശ്വസിച്ചോ? താങ്കൾ അത് വിശ്വസിക്കോ? തല ചുമക്കും ഒക്കെ ചെയ്തു. ചോദ്യം ഇതാണ്, താങ്കളുടെ ചോദ്യം എന്താണ്? ആ വിശ്വാസ പ്രകാരമാണ് ഞാൻ മുഹമ്മദ് നബിയിലും ഖുറാനിലും വിശ്വസിക്കുന്നത്. ഏത്? ഇസ്രായേൽ ഗ്രഹത്തിലേക്കല്ല, അത് ആടുകളുടെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല. യേശു പറയുകയാണ്, ആ വിശ്വാസ പ്രകാരമാണ് ഞാൻ ഇപ്പൊ ഈ ഖുറാനും മുഹമ്മദ് നബിയിലും ഞാൻ വിശ്വസിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദിൽ വിശ്വസിക്കാൻ? അധ്യായം 15:24 15:24 മുഹമ്മദിൽ വിശ്വസിക്കാനാണോ പറഞ്ഞേക്കുന്നത്? മുഹമ്മദ് അല്ല, പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നിയമ വൃത്താന്തത്തിൽ പറയുന്നുണ്ട്, 18:18 പറയുന്നുണ്ട്. പഴയ നിയമത്തില് ദിനവൃത്താന്തത്തിലോ നിയമാവർത്തനത്തിലോ? നിയമാവർത്തനം. എന്താണ് പറയുന്നത്? അവരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ എന്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ എന്റെ വാക്കുകൾ ഞാൻ എന്റെ വായിൽ നിന്നുള്ള വാക്കുകൾ ഞാൻ എന്റെ വായിൽ നിക്ഷേപിക്കും. എന്തൊക്കെയാ പറയുന്നേ? അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. ഇത് ആരോട് പറയുന്നതാ? ആരോട് പറയുന്നത്? ആരോട് പറയുന്നതാ?
ആരോട് പറയുന്നതാണെന്നാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി കേൾക്കുക. പഴയ നിയമത്തിലുള്ള പഴയ നിയമത്തിൽ ഇത് ആരോട് പറയുന്നതാണ് സഹോദര? പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടിയായിരിക്കും എന്റെ വാക്കുകൾ ഞാൻ. ഇത് ആര് ആരോട് പറയുന്നു? അത് ദൈവം പറയണത്. ആരോട് പറയുന്നു? അത് മൂസാ നബിയോട് പറയണത്. മൂസാ നബിയോട് പറയാണ്. ഓക്കെ, ആറര നടുവിലേക്ക് അയക്കും എന്നാണ് പറയുന്നത്. എങ്ങനെ ആറര നടുവിലേക്ക് അയക്കും എന്നാണ് പറയുന്നത്? നിന്നെ പോലൊരു പ്രവാചകനെ അവർക്ക് വേണ്ടി അയക്കും. ആർക്ക് വേണ്ടി അയക്കും? അതെ, പ്രവാചകനെ അയക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് താങ്കളുടെ ചോദ്യം എന്താണ്? അതുകൊണ്ടുള്ള താങ്കളുടെ ചോദ്യം, എന്റെ ചോദ്യം, ഈ പ്രവാചകനെ, ഈ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്കളുടെ വിശ്വാസം അതാണ്. ആ ചോദ്യം അനിൽ കൊടുത്തോട്ടം പാസ്റ്ററിലേക്ക് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ ഇടയിൽ നിന്ന് വേറെ ഇനിയും സംസാരിക്കരുത്. അവരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ ഞാൻ അവരുടെ നടുവിൽ അയക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, നിന്നെ പോലൊരു പ്രവാചകനെ അയക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അത് മുഹമ്മദ് നബിയാണെന്ന് പറയുന്നു. കൊടുത്ത വർഷം പാസ്റ്റർ, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? ആ കടക്കാം. കാരണം അദ്ദേഹത്തിന് അത് എവിടാന്നറിയോ സുഹൃത്തെ? പഴയ നിയമം പറഞ്ഞ ഒത്തിരി ഉണ്ടല്ലോ, അതിലെവിടാ നിയമാർത്ഥനം? ആവർത്തനം 18:18 പറയുന്ന പ്രവാചകൻ മുഹമ്മദ് ആണെന്ന് താങ്കൾ പറയുന്നു, അങ്ങനല്ലേ? ഞാൻ അങ്ങനെ പറയുന്നു. ആ ഓക്കെ, അപ്പൊ ഉത്തരം പറയാം. ഈ മൂസ അല്ലെങ്കിൽ മോസസിന്റെ കാലത്ത് അദ്ദേഹം പറയുന്ന ആ പ്രവാചകൻ മുഹമ്മദ് ആണ് എന്ന് ഈ പറയപ്പെടുന്ന സാലിയേക്കാൾ ആധികാരികമായി പറയേണ്ട ആളുകൾ ഉണ്ടായിരുന്നു. ഒന്നാമൻ മുഹമ്മദ്, രണ്ടാമൻ അള്ളാഹു, മൂന്നാമൻ അബൂബക്കർ, നാലാമൻ നമ്മുടെ ഉസ്മാൻ, ഉസ്മാനും പോയ ഉമർ, അഞ്ചാമൻ ഉസ്മാൻ, ആറാമൻ നമ്മുടെ അലി. ഇവരാരും പറഞ്ഞിട്ടില്ല. ഇവരാരും വെറുതെ പോലും അഭിപ്രായപ്പെടാത്ത ഈ കാര്യം പറയാൻ നിങ്ങളുടെ ആധികാരികത എന്ത്? ഇതാണ് അടുത്ത ചോദ്യം. ആധികാരികത എന്താണെന്ന് വെച്ചാല്, കാരണം അവരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്നാണ് പറയുന്നത്. സുഹൃത്തെ, ചോദ്യം അതല്ല, ചോദ്യം അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനതൊന്ന് വ്യക്തമാക്കാം. നിങ്ങൾ പറയാൻ പോന്നെ മോശ വിവാഹം കഴിച്ചു, പിന്നെ മുഹമ്മദും വിവാഹം കഴിച്ചു, മോശ വാര്യറായിരുന്നു, അദ്ദേഹവും ഭയങ്കര വാര്യറായിരുന്നു, മോശ ഇങ്ങനെ ഈ സിമിലാരിറ്റി എനിക്ക് കേൾക്കണ്ട. കാരണം നിങ്ങൾ ഈ പറയുന്ന സിമിലാരിറ്റി ഒക്കെ കിട്ടർക്കും ചോദിക്കും, മറ്റു പലർക്കും ചോദിക്കും. ഞാൻ അങ്ങനെ യോജിപ്പിച്ചും തരാം, അത് ചേരുന്നത്. എനിക്ക് ആ യോജിപ്പൊന്നും അല്ല വേണ്ടത്. ഇത് പറയേണ്ട ആള് താങ്കളല്ല. നമ്മൾ തമ്മിലുള്ള സംഭവമുള്ള ഈ തർക്കത്തിന് പോലും പ്രസക്തി ഇല്ലാത്ത തീർഘനം അന്തസ്സോടെ പറയാൻ നട്ടൽ ഉണ്ടാകേണ്ട ആള് മുഹമ്മദാണ്. ആവർത്തനം 18:18 എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ, കൃത്യം ഇതേ ഇത് കണ്ടിട്ടുണ്ടല്ലോ, പുള്ളി ഇത് വായിച്ചിട്ടുണ്ടല്ലോ. ഇനി പുള്ളി വായിച്ചില്ലെങ്കിലും അള്ളാഹു കണ്ടിട്ടുണ്ടല്ലോ. കുറഞ്ഞ പക്ഷം ആവർത്തനം 18:18 നിങ്ങളുടെ അള്ളാഹു കൊടുത്തതാണെങ്കിൽ തന്റെ പ്രവാചകനോടെങ്കിലും പറയലേ നീ ആരാണെന്ന് ആളോട് ചോദിക്കാൻ വരുമ്പോ പറയണം ആവർത്തനം 18:18 പറയുന്ന ആ പ്രവാചകൻ അങ്ങേരാണ് എന്ന് പറയാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിയാതെ പോയും. താങ്കൾ ഒറ്റ സെക്കൻഡ്, സോറി പാസ്റ്റർ, സാലി സംസാരിക്കുമ്പോ ഇടയിൽ കയറല്ലേ? താങ്കൾ ചോദിച്ചതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ പറയുന്നത് വളരെ പ്രബലമായ ഒരു കാര്യമാണ്, ഞങ്ങൾ ഉൾക്കൊള്ളാനായി ചോദിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം ഇത്ര, ഇവര് രണ്ടും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം നിങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ ഇസ്ലാമിൽ അതോറിറ്റിയുള്ള ശരിക്കും ഖിലാഫത്ത് റാഷിദ കാലത്ത് ഇസ്ലാമിനെ ഏറ്റവും ശക്തമായി നയിച്ച നാല് ഖലീഫമാരും മിണ്ടുന്നില്ല, ഈ മുഹമ്മദും മിണ്ടുന്നില്ല, ഇവരാരും പറയാത്തൊരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത്. അത് അത് മനസ്സിലായോ? കുറഞ്ഞ പക്ഷെ അത് മനസ്സിലായോ? അപ്പൊ അവർക്ക് പറയാൻ കിട്ടാത്ത അതോറിറ്റി നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇതാണ് നമ്മുടെ ചോദ്യം. ഊഹം ഒന്നും പറയരുത്. അതായത് ഇപ്പം അദ്ദേഹവും കല്യാണം കഴിച്ചു, ഇദ്ദേഹവും കല്യാണം കഴിച്ചു, അത് ഭൂമിയിലെ ഏതാണ്ട് 90% പേർക്കും ഈ കല്യാണം കഴിക്കുന്ന കാര്യം യോജിക്കും. അടുത്തത് അദ്ദേഹവും വാര്യറായിരുന്നു, ഇദ്ദേഹവും വാര്യറായിരുന്നു, അതും യോജിക്കും. ഇതിനകത്ത് അർത്ഥമൊന്നുമില്ല. അത്തരം സിമിലാരിറ്റി പറയുക ചെയ്യല്ല. ആ സിമിലാരിറ്റിക്ക് ഞാൻ വേറെ കുറെ മറുപടി പറയാം, അങ്ങോട്ട് നമ്മൾ പോകാതിരിക്കാൻ. ഞങ്ങൾക്ക് വേണ്ടത് ദാവാക്കാരുടെ സ്ഥിര ഒരടവാണ്. ആവർത്തനം 18:18 മുഹമ്മദ് എന്ന് പറയുന്ന ആളിനെ പറ്റി പ്രവചനമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതേ ഉള്ളൂ, അതിന് ഇവരെന്താണെന്ന് പറയാത്തെ. അതിന് ഒരു കാര്യം പറഞ്ഞു നിർത്താം. യേശുക്രിസ്തു പറയുന്ന പലയിടങ്ങളിലും എന്നെ പറ്റി ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, രണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദവനെ കുറിച്ച് റെഫറൻസ് കൃത്യം ഉദ്ധരിച്ചാ പറയുന്നത്. കൃത്യം ഉദ്ധരിച്ച് നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാണ് യേശുവിന്റെ അനുഗാമികൾ യേശുവിനെ കുറിച്ച് എഴുതി തെളിയിക്കുന്നത്.
പൂർവ്വവേദങ്ങളെന്ന് നിങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും മുഹമ്മദിനെ പറ്റി ഉണ്ടായിരുന്നു എന്ന് മുഹമ്മദാണ് സാറേ പറയണ്ടേ? മുഹമ്മദ് മാത്രമാണ് പറയേണ്ടത്. അത് മുഹമ്മദിന് പറ്റുന്നില്ല, അള്ളാഹുവിന് ഒട്ടും പറ്റുന്നില്ല, ഖലീഫമാർക്ക് ആർക്കും പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നതിനകത്ത് എന്ത് വില ഞങ്ങൾ കൽപ്പിക്കണമെന്ന ചോദ്യം. അതിന് മുഹമ്മദും നാല് ഖലീഫമാരും ഈ പുതിയ നിയമോ പഴയ നിയമോ അറിയില്ല, അതാ നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് അറിയണ ഒരു സംഗതി ആണെങ്കിലേ അത് പറയാൻ പറ്റുള്ളൂ. അവർക്ക് ഇതിനെല്ലാം തെളിവ്, ഇതിനെല്ലാം തെളിവുകൾ വേണം. മുഹമ്മദിനും അള്ളാഹുവിനും ഈ പറയുന്ന സഹാബാക്കൾക്കൊന്നും പുതിയ നിയമം അറിയില്ലായിരുന്നു. തെളിവുകൾ വെക്കണം. അവർക്ക് അത് അറിയില്ലായിരുന്നു, അല്ലല്ല അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളൊരു തെളിവ്. കാരണം അള്ളാഹു നേരിട്ട് അവ ഈ ജിബ്രീലിനെ കൊണ്ട് സംസാരിപ്പിക്കുകയായിരുന്നു, സന്ദേശം എത്തിക്കുകയായിരുന്നു. അള്ളാഹുവിനെ അറിയായിരുന്നു. എന്നിട്ട് അള്ളാഹു പറയണ്ടായിരുന്നോ എങ്ങനെ നീ ആ ഞാൻ പണ്ട് കൊടുത്ത ആവർത്തനം 18:18 ആളാണ് നീ എന്ന് മുഹമ്മദിനോടേലും ചെവിയിലേലും പറയണ്ടായിരുന്നോ? അല്ല കൊടുത്തോട്ടെ മാസ്റ്റർ, അവിടെ ഒരു പ്രശ്നമാണ്. അല്ല അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് സാലി, സാലി സാലി ഒരു സെക്കൻഡ് സാലി. കൊടുത്തോട്ടം മാസ്റ്റർ ചോദിച്ചത് ആവർത്തന പുസ്തകത്തിലെ കാര്യമാണ്. ഈ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് ആണെന്നാണ് താങ്കൾ പറഞ്ഞത്. അതിന്റെ ചോദ്യം തന്നെയാണ് കൊടുത്തോട്ടം മാസ്റ്റർ താങ്കളോട് ചോദിച്ചത്. അപ്പൊ താങ്കൾ പറയാം ഇവർക്ക് പുതിയ നിയമം അറിയില്ലായിരുന്നു എന്ന്. പുതിയ നിയമത്തിലെ കാര്യമല്ല, മുഹമ്മദ് എടുത്ത് മുന്നിൽ കൊണ്ടുവച്ച് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് മാറി അവിടെ കൊണ്ടുവച്ച് അതിനു മുൻപാകെ സുജൂദ് ചെയ്ത അതേ തൗറാത്തിലെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അവിടെ എഴുതി വച്ചിരിക്കുന്ന ആ തൗറാത്തിലെ ഈ ഭാഗം, ഈ പ്രവാചകൻ എന്നുള്ള ഭാഗമാണ് ചോദിക്കുന്നത്. പുതിയ നിയമത്തിലെ കാര്യമല്ല, പഴയ നിയമം അറിയായിരുന്നല്ലോ. അപ്പോൾ ഈ പറയുന്ന പഴയ നിയമത്തിലെ പ്രവാചകൻ ഞാൻ തന്നെ എന്ന് മുഹമ്മദിനെ കൊണ്ട് എന്തുകൊണ്ട് പറയിച്ചില്ല? പറഞ്ഞോളൂ. അതെ, എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അല്ല പുള്ളി പറഞ്ഞല്ലോ, അറിയ ബ്രദറെ, പുള്ളി പറഞ്ഞല്ലോ അള്ളാഹുവിനും മുഹമ്മദിനും അത് അറിയില്ലായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു. പാവം. അല്ല അള്ളാഹുവിനെ അറിയാ, അള്ളാഹുവിനെ അറിയാത്തത് ഒന്നുമില്ലല്ലോ. പ്രവാചകന് വഹി എത്തിച്ചു കൊടുത്തത് ജിബ്രീലാണ്. ആ അറിവാണ്, ആ അറിവാണ്. അതിനൊരു തെളിവ് തരാമോ? അല്ല ബ്രദറെ, അങ്ങോട്ട് പോകണ്ട. കൊറേ നേരായിട്ട് അത് തന്നെ പറഞ്ഞിട്ടിരിക്കാം. ചോദ്യം പഴയ നിയമത്തിൽ നിന്നാണ്. ചോദ്യം പഴയ നിയമത്തിൽ നിന്നുള്ള ആ പ്രവചനം താങ്കൾ പറഞ്ഞു അതേ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇടയ്ക്ക് കയറരുത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മുഹമ്മദ് തന്റെ ഇരിപ്പിടത്തിൽ നിന്നും മാറി താൻ എടുത്ത് തൗറാത്ത് എന്ന് പറയുന്ന കിതാബ്, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എടുത്ത് ഈ ഇരിപ്പിടത്തിൽ വെച്ചുകൊണ്ട് അതിനു മുൻപാകെ സുജൂദ് ചെയ്തുകൊണ്ട് ഞാൻ നിന്നിലും ഇത് ഇറക്കിത്തന്നവനിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്ത് അതേ തൗറാത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ പ്രവാചകന്റെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അത് മുഹമ്മദ് ആണെങ്കിൽ എന്തുകൊണ്ട് പലപ്പോഴും തെളിവ് ചോദിച്ചു വരുമ്പോൾ ഞാൻ ഈ മുഹമ്മദ് ആണ് അല്ലെങ്കിൽ ഈ പ്രവാചകൻ ഞാനാണ് എന്ന് എന്തുകൊണ്ട് മുഹമ്മദ് പറഞ്ഞില്ല? അത് കയ്യിലാണ് സുജൂദ് ചെയ്തത്. ഈ ചോദ്യം ശരിയായില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല നമുക്കൊക്കെ ഒന്ന് യുക്തിയിലൂടെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? യുക്തി വേണ്ട, യുക്തി വേണ്ട, യുക്തി വേണ്ട, യുക്തി വേണ്ട, നമുക്ക് ഉള്ളത് മതി. യുക്തി വേണ്ട, യുക്തി വേണ്ട, നമുക്ക് എവിഡൻസ് മതി. യുക്തി പിന്നെ പാടില്ലെന്ന ഒരാൾ വന്നായിരുന്നു, അതാ വേറൊരു വിഷയം. ഇതെന്തൊക്കെയാണെന്ന് ഇതിലൊരു തീരുമാനത്തത്. ഞങ്ങൾ പറയാൻ പറയാം, നിങ്ങൾ യുക്തി കൊണ്ട് ഖുർആന്റെ അടുത്തോട്ട് ചെല്ലുന്നു, അപ്പൊ യുക്തി ഇപ്പുറത്താകാവോ? അതോടെ നിക്കട്ടെ, നിങ്ങളുടെ യുക്തി മുഹമ്മദ് ഇല്ലാതെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? അതാണ് എനിക്കറിയേണ്ടത്. തല്ലിപ്പൊളിയായോ അല്ല വേറെന്തോ വേറെ നിസാര കാര്യമുണ്ടോ? കൊടുത്തോണ്ട മാസ്റ്റേ, തിരിഞ്ഞുപോയി, തിരിഞ്ഞുപോയി. യേശുവിനെ പ്രവാചകൻ എന്നാ പുള്ളി പറഞ്ഞത്. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈസാ നബി ഒരു പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് അത് ഒരു പ്രവാചകനാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് അത് വിശ്വസിക്കുന്നില്ല? ഞങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പ്രവാചകനായ ക്രിസ്തുവും ബാക്കി എത്രയുണ്ട്, വചനം എത്രയുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഞങ്ങളോട് ആര് പറഞ്ഞു? യേശു ദൈവത്തിന്റെ പ്രവാചകനാണ്, യേശു യഹോവയുടെ ദാസനാണ്, യേശു യഹോവയുടെ പുത്രനാണ്, യേശു ഞങ്ങളുടെ രക്ഷിതാവാണ്, യേശു ദൈവത്തോട് സമത്വമുള്ളവനാണ്, യേശു ദൈവമാണ്, അതന്നെ ഞങ്ങളും വിശ്വസിക്കുന്നത്. ഈ പുള്ളി മുർത്തതായോ? ഇത്ര പെട്ടെന്ന് മുർത്തതായോ? അത് തന്നെയാണ്, കാരണം ഏകനായ ദൈവത്തെ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളും അത് തന്നെയാണ് എല്ലാം വിശ്വസിക്കുന്നത്. ഏത് തന്നെ? നമ്മള് തങ്ങളിൽ ഒരു ദൈവത്തെ അല്ല, ഞങ്ങൾ വിശ്വാസം. അല്ല, ഞാൻ യേശു വന്നത് ശരിക്കും
ദൈവവചനങ്ങൾ പറയാനാണ് വന്നത് അല്ലെ? ദൈവവചനങ്ങൾ പറയാനാണ് വന്നത്? അല്ലല്ല, അങ്ങനല്ല. സ്വർഗരാജ്യത്തെ കുറിച്ച് പറയാനാണ്. വചനം ജഡമെടുത്തവനാണ് യേശു. അല്ല, വചനം പ്രത്യേകിച്ച് കുറെ ഒരു പ്രസംഗം പറഞ്ഞിട്ട് പോകാൻ വന്ന ആളല്ല. അങ്ങനെയൊന്നും ഞങ്ങൾ കാണുന്നില്ല. യേശു ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരാണ്, റെഡീമർ. അതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അതിനൊന്നും മുഹമ്മദ് എവിടെയും കണ്ണിച്ച് കാണുന്നില്ല. അതല്ല ഞാൻ പറയുന്നത്, യേശു വചനങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അല്ലെന്നാ ഞങ്ങള് പറഞ്ഞത്. അല്ല, മുഹമ്മദിനില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ്? ഇപ്പൊ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. കൊടുത്തോട്ടം പാസ്റ്റർ നേരത്തെ ചോദിച്ചത് അത് തന്നെ. ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കാൻ ഇടയ്ക്കാറില്ലേ. കൊടുത്തോട്ടം പാസ്റ്റർ നേരത്തെ ഡയറക്റ്റ് ചെയ്ത ചോദ്യം അങ്ങനെ തന്നെയാണ്. മുഹമ്മദിനില്ല, അള്ളാഹുവിനില്ല അങ്ങനെ ഒരു അറിവോ അങ്ങനെ ഒരു തിരുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതായ ഒരു വിശ്വാസം മുഹമ്മദിന് പോലും ഇല്ല. അങ്ങനെയാണ് മുഹമ്മദിനുണ്ടായിരുന്നത്, മുഹമ്മദ് പറഞ്ഞതിന്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞത് പിന്നെയും വാലിഡ് ആണെന്ന് പറയാം. ഓക്കെ, പക്ഷേ മുഹമ്മദ് എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ഹദീസിൽ കാണിച്ചു തരാൻ സാധിക്കുമോ മുഹമ്മദ് പറയുന്ന ഈ പ്രവാചകൻ ഞാനാണ്? അപ്പോൾ താങ്കൾ പറഞ്ഞ അങ്ങനെയുള്ളതായിട്ട് എനിക്ക് അറിവില്ല, അങ്ങനെ എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് അതാണ് ഇത് അതുതാനല്ലയോ ഇത് എന്ന് വെറുതെ വർണ്ണത്തിൽ ആശങ്ക ചൊല്ലിയിട്ട് കാര്യമില്ലല്ലോ. തെളിവുകളാണല്ലോ നമുക്ക് വേണ്ടത്. ഒരു പ്രവാചകനെ അയക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞു വരാം. അതായത് ഇതുപോലൊരു സാധനം കൊണ്ടൊരു നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന ഇതും കൊണ്ട് എന്നോട് ഒരു മുസ്ലിം ശകോൻ അടുത്തു. ഞാനിതെല്ലാം കേട്ടേ ചോദിച്ചു, ഈ മുഹമ്മദ് എന്നേക്കും ഇരിക്കുന്നുണ്ടോ നമ്മുടെ കൂടെ? അപ്പൊ ആകെപ്പാടെ വിഷമിച്ചു. ചേരുന്ന കാര്യമല്ലത്, മുഹമ്മദ് എന്നേക്കും ഇരിക്കുന്നില്ല, പുള്ളിക്കാരൻ മരിച്ചുപോയി. നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന പുള്ളി തന്നെ എടുത്ത വാക്യ. അപ്പൊ ഇത് സലീം മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിൽ, അതായത് മുസ്ലിങ്ങൾ ക്രൈസ്തവരോട് പറയാൻ ശ്രമിക്കുന്ന അവരുടെ വാദങ്ങളെല്ലാം പ്രബലമാണ്. ആ പ്രബല വാദങ്ങൾക്ക് തെളിവില്ല. അതാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ആരോപണമായി ഉന്നയിക്കുമ്പോൾ അതിന് തെളിവ് കിട്ടണം. ഇപ്പൊ ഇന്നലെ ഒരു മുൻ മന്ത്രി പറഞ്ഞു 5 കോടി രൂപ ഒരു കമ്മീഷൻ ഉമ്മൻചാണ്ടിക്കെതിരെ കൈപ്പറ്റി. അപ്പൊ നാളെ അയാൾ കോടതി പോയാൽ തെളിവ് കൊടുക്കണം. വിളിച്ചു പറഞ്ഞ കാര്യത്തിന് തെളിവ് കൊടുത്തേ പറ്റൂ. പക്ഷെ പ്രബലമാണ് അയാളുടെ വാദം, ആ വാദത്തിന് തെളിവ് കൊടുക്കണം. അങ്ങ് ഞങ്ങളുടെ അടിയിൽ വന്ന് പറഞ്ഞത് മുഹമ്മദിനെ പറ്റി ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്. അപ്പോ ഇനി ഞങ്ങളത് കാണാൻ പ്രശ്നമില്ല. ഇതുപോലെ മുസ്ലിം സഹോദരന്മാർ പറയുന്ന അടുത്ത വാദമാണ് മുഹമ്മദിനെ പറ്റി യേശു ക്രിസ്തു പ്രവചിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മുഹമ്മദ് പറഞ്ഞതാണ് ഞങ്ങൾക്ക് അറിയണ്ടേ. വേറെ ആരും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല, നിങ്ങൾക്കും ഞങ്ങൾക്കും കാര്യമില്ല. കാരണം മുഹമ്മദ് പറയാത്തത് നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് മുഹമ്മദ് അതൊന്നും വായിച്ചിട്ടില്ല, തെറ്റാണത്. കാരണം മുഹമ്മദിനെ പ്രവാചകനാക്കിയ ബറക്കത്ത് ഇബ്നു നൗഫൽ അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് പ്രവാചകനാകുന്നത്. അദ്ദേഹം ഈഞ്ചിയിൽ പരിഭാഷപ്പെടുത്തുന്ന ആളായിരുന്നു എന്നാണ് നിങ്ങളുടെ കൃതികളിൽ കാണുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഉമർ ഒരിക്കൽ തൗറത്ത് കൊണ്ടുവന്നു, ഈ അള്ളാഹുന്റെ റസൂലിനെ വായിച്ചു കേൾപ്പിച്ചു. അപ്പം അത് അള്ളാഹുന്റെ റസൂൽ കേട്ടിട്ട് അള്ളാഹുവിന് മഹത്വം കൊടുത്തു. ഞാൻ തെളിവ് തരാം, ഇങ്ങനെ ഒത്തിരി ഭാഗമുണ്ട്. അപ്പൊ ഈ തൗറത്തൊക്കെ വായിച്ച പുള്ളി കേട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, ഉമറിന്റെ സഹായം വേണ്ടെന്ന് ജിബ്രിയിൽ നിൽക്കല്ലേ. മാത്രമല്ല, ഇസ്ലാമിക ലോകത്തിന്റെ വീക്ഷണം അനുസരിച്ച് മുഹമ്മദ് മുമ്പ് എഴുത്തും വായനയും അറിയാത്തയാളും അള്ളാഹുവിനെ അറിഞ്ഞപ്പോൾ ഒരു മഹാ അറിവിന്റെ സാഗരമാണെന്നുമാണ് മുഹമ്മദ് തന്നെ ഇത് പറയുന്നുണ്ട്. ഞാൻ അറിവിന്റെ മഹാനഗരമാണ്, ആ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടം അലിയാണ്. ഇങ്ങനെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു മനുഷ്യന് താങ്കളോളം അറിവില്ലെന്നല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ലെ, ദാവാക്കാരന്റെ അറിവില്ലെന്നല്ലേ? കാരണം ഇവര് പറയുന്നില്ല, അലി പറയുന്നില്ല, അറിവിന്റെ മഹാനഗരത്തിലേക്കുള്ള പ്രവേശന കവാടമാകുന്ന അലിയോ അറിവിന്റെ മുഴുവൻ പൊരുളായിട്ടുള്ള അള്ളാന്റെ റസൂലോ നിങ്ങൾ പറഞ്ഞ വാദം പറയാതിരിക്കെ നിങ്ങൾ ക്രൈസ്തവ രീതിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇത് ചോദിക്കുന്നതിനകത്ത് എന്ത് തെറ്റ്? ഒരാൾ നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാൻ വരുന്നു, ഒരു ഉദ്യോഗസ്ഥൻ, ആദ്യം ചോദിക്കേണ്ടത് സാർ വാറണ്ട് ഉണ്ടോ, അതാണ് ചോദിക്കേണ്ടത്. ഞങ്ങൾ നിങ്ങളോട് തെളിവാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥന്റെ, ഒരു മജിസ്ട്രേറ്റിന്റെ വാറണ്ട് ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ കയറാൻ നിങ്ങൾക്ക് ആര് തന്നു അധികാരം? നിങ്ങൾ കള്ളനാണോ കൊള്ളക്കാരനാണോ വേഷം മാറി ഒന്നാണോ ഞങ്ങൾ എങ്ങനെ അറിയും? അതുകൊണ്ട് ഗവൺമെന്റ് തന്നിട്ടുള്ള കോർട്ടിന്റെ പേപ്പറിങ് ഇതാ, ഇതേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഏറ്റവും ആദരണീയനായി കാണുന്ന മുഹമ്മദോ അള്ളാഹുവോ പറഞ്ഞ ഒരു ക്ലെയിം ഞങ്ങളുടെ അടുത്ത് കാണിക്കേ. ഒരു ഊഹമെങ്കിലും കാണിച്ചതാ, ഊഹം, നേരിട്ടൊന്നും വേണ്ട, ഒരു ഊഹം പോലും ഇല്ലാതിരിക്കുകയാണ് സുഹൃത്ത് നിങ്ങളെല്ലാം ഇത് പറയുന്നത്. ദയവായി നിങ്ങൾ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ ഒഴിവാക്കണം, അല്ലെ തെളിവ് കൊണ്ടുതരണം.